അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ചില പ്രാർത്ഥനകൾ അത് കേൾക്കുന്നില്ലല്ലോ. ദൈവൻ്റെ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ ദൈവം എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ ഇത് കൃപാസനത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. കൃപാസനം ആലപ്പുഴ ജില്ലയിലെ കലവൂര് നാഷണൽ ദേശീയ പാതയിൽ ഉള്ള ഒരു ചെറിയ ധ്യാനകേന്ദ്രമാണ്. ഇവിടെ ഒരു ധ്യാനകേന്ദ്രം ചെറുതാണെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഞാനിതിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഒരു കാലത്ത് ഈ ധ്യാനകേന്ദ്രം സ്ഥാപിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കടലോരത്ത് നല്ല സ്ഥലങ്ങൾ തേടി നടന്ന ഒരു കാലമുണ്ട്. അത് 1992 to 1993 വരെയുള്ള 2 കാലമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്ഥലം തിരക്കി നടക്കുകയാണ്. അത് ഞാനും എൻ്റെ പ്രവർത്തക സഹപ്രവർത്തകരും കൂടി ജപമാല കൈ തൂക്കി പിടിച്ച് കൊള്ളാവുന്ന തീരദേശത്ത് തുമ്പോടി മുതൽ അർത്തിങ്ക വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ച് നടത്തി സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പല സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒരു സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെത്തിയിൽ പുഴ കടലിൽ ചെന്ന് പതിക്കുന്ന ഒരു തുറമുഖം പോലെയുള്ള ഒരു അഴിമുഖമുണ്ട്. റോഡുമുണ്ട്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളതുകൊണ്ട് അപേക്ഷ വെച്ച് പള്ളിയിൽ. പക്ഷേ വികാരശൻ ഓക്കെയാണ്. പള്ളിക്കമ്മിറ്റിയിൽ 6 മാസം ഞങ്ങൾ പുറത്തു നിന്ന് സമ്മർദ്ദം ചെയ്തിട്ടാണ് പള്ളിക്കമ്മിറ്റിയെ കൊണ്ട് അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുപ്പിക്കാൻ ഒത്തത്. അത് ബിഷപ്പ് ഹൗസിൽ കൊടുത്ത് പ്രൊസീഡിങ്സ് അനുസരിച്ച് ബിഷപ്പിൻ്റെ സാങ്ഷൻ വന്നു. ആ ബിഷപ്പിൻ്റെ സാങ്ഷൻ വരുമ്പോൾ തന്നെ 3/4 കൊല്ലമായി. ദാറ്റ് മീൻസ് എങ്ങനെയാലും 100,000 ജപമാല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 100,000 ജപമാലയാണ് അതിന് ഇൻവെസ്റ്റ്മെൻ്റ് വേണ്ടിരുന്നത്. പക്ഷേ ഇത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പം നിങ്ങൾ ഈ വിഷയം കേൾക്കണം. നിങ്ങൾ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ട് അയ്യോ അത് ദൈവം കേട്ടില്ല അതിനെ കൂരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന മുടക്കി പള്ളിപ്പൊക്കെ മുടക്കിയൊക്കെ കുറേ ആൾക്കാർ നടക്കണില്ലേ, അവരെ ഈ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം ശരിക്കും. കാര്യം ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യണം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥനയിൽ നമുക്ക് റിട്ടേൺസ് ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിരാശയില്ലല്ലോ. പക്ഷേ ബിഷപ്പിടയ്ക്കൊന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയ കമ്മിറ്റിക്കാർ തന്നെ അതിൽ 2-3 പേര് തല തുണിയിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയി എതിരഭിപ്രായം പറഞ്ഞെന്നാണ് കേട്ടത്. അതുകൊണ്ട് ബിഷപ്പ് സാങ്ഷൻ തന്നില്ല, ആ സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, സ്വാഭാവികമായിട്ട് നമുക്ക് നിരാശയും. അപ്പം ഞങ്ങളുടെ ചില ആൾക്കാർ തിരക്കിയത് ഈ തലയെ തുണിയിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയ ആളാണ് ആരാണ് പാര വെച്ചത് ആരാണ് സൂചി വെച്ചത് ആരാണെന്ന് അറിയാം. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയണത്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി ആരാണ് നമ്മൾ തിരക്കും? മാപ്പ് സാക്ഷി ആരാണത്? അവരുടെ തിരിച്ചു പണിയാൻ വേണ്ടിയായിരിക്കും. ഇപ്പം വൈരാഗ്യത്തോടെ ഭൗതികമായിട്ട് അറ്റാക്ക് ചെയ്തില്ലെങ്കിലും ആളെ മനസ്സിലാക്കി വെക്കാവില്ല എന്നൊക്കെ ഉള്ള ഒരു മാനുഷികമായ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ധാരണ വേണ്ടെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിന് കളയണം, മനസ്സിന് ഭാരമാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നാതിരുന്നിരുന്നില്ല, മാനുഷികമായിട്ട് വിഷമം തോന്നി. കാര്യം നമ്മൾ ഇത്രയും അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ അച്ഛനറിയാമായിരുന്നു ഇത് ഇങ്ങനെ നടക്കത്തില്ലെന്നെങ്കിൽ പിന്നെ ഞങ്ങളെ നേരത്തെ റിലീവ്ഡ് ചെയ്തിരുന്നെങ്കിൽ വേറെ സ്ഥലം കണ്ടുപിടിക്കാമായിരുന്നല്ലോ, വെറുതെ 1 വർഷം പോയില്ലേ എന്നൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചു. ശാന്തവും സൗമ്യമായി സംസാരിച്ചു. അല്ല എനിക്കറിയത്തില്ലായിരുന്നു, അച്ഛൻ പറഞ്ഞു. ഇല്ല അത് പുതിയ എന്തോ ഡെവലപ്മെൻറ്റ്സ് ആണ്, അറിയത്തില്ല, പള്ളി സ്ഥലം വിൽക്കേണ്ട എന്നുള്ളത് പോളിസി മാറ്ററാണ്, അങ്ങനെ എന്തോ ആയിക്കട്ടെ. ആ വിഷയം അങ്ങനെ പോയി. പക്ഷേ ഈ വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊരു ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? ജീവിക്കണ ദൈവത്തോടാ പ്രാർത്ഥിക്കണത്. ജീവിക്കണ ദൈവത്തോടാ പ്രാർത്ഥിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടിരിക്കും. ഒരു ഭൂമക്കത്ത് അല്ല ഒരു കത്തെൻ്റെ വന്നിക്കാലല്ലേ,
കത്തിതായിരുന്നു എൻ്റെ ഒരു അച്ഛൻ എഴുതിയതാണ്, എൻ്റെ ഒരു സുഹൃത്തച്ഛൻ, എൻ്റെ ഈ സീനിയർ പ്രീസ്റ്റ് എഴുതിയാണ്. ജോസഫ്, സ്ഥലം നിങ്ങൾ അന്വേഷിക്കണമെന്ന് കേട്ടു, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സ്ഥലം കൃപാസനം കടലോരത്താണ് വരേണ്ടത്, അത് നാഷണൽ ഹൈവേ അല്ലേ വരേണ്ടതെന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ കത്ത്. യു ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ്. അതാണ് കത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ അച്ഛനെ പിന്നീട് കണ്ടു. ഞാൻ പറഞ്ഞു, അച്ഛാ കത്ത് കിട്ടി സന്തോഷം, പക്ഷേ നമുക്ക് പൈസ ഇല്ലല്ലോ, നാഷണൽ ഹൈവേയിൽ സ്ഥലം മേടിക്കാൻ കാശില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. തന്നെയല്ലേ പ്രശ്നം എന്ന് വെച്ചാൽ, ആൾക്കാരെല്ലാം എന്നോട് ബന്ധപ്പെട്ട് അക്കാലം പ്രവർത്തിക്കുന്നവരെല്ലാം കടലോരത്താവണ്ടായിരുന്നു. അപ്പം അവരിപ്പോൾ നാഷണൽ ഹൈവേയിൽ അകലെ വന്നിട്ട് പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അറിയത്തില്ല. അവർ വരുമോ ഇല്ല അതറിയത്, മറ്റുള്ളവർ അറിയാൻ പറ്റില്ല, അതുകൊണ്ട് വരത്തുമില്ല. അങ്ങനെ അതുകൊണ്ടൊരു പ്രാക്ടിക്കൽ പോയിൻ്റ് അല്ലത്. അന്ന് എനിക്ക് അങ്ങനെ തോന്നിയ എന്നാൽ പ്രശ്നം വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മളുടെ ബുദ്ധി നിലവിലിരിക്കുന്ന അറിവൊക്കെ വെച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളെ അളക്കണത്. അതുകൊണ്ടുള്ള പോരായ്മയാണ്. അപ്പോൾ ഞാൻ ആ വിഷയം ലീവ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാഷണൽ ഹൈവേയിലാണ് എൻ്റെ ഒരു പള്ളിയുള്ളത്, എനിക്കൊരു പള്ളിയുണ്ട്, അവിടെ ഒരു ദിവ്യകാരുണ്യമുണ്ട്, എൻ്റെ ഒരു കാലം തീരാൻ പോവുകയാണ്. ഫ്രാൻസിസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ബ്രദറായിരുന്നു, ബ്രദർഹുഡിൽ അൽമേയ ബ്രദർഹുഡായിട്ട് ജീവിച്ച ആളാണ്. എനിക്ക് ഈ സ്ഥലം അച്ഛന് തരണമെന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് തരും, കുറച്ച് സ്ഥലം ഞാൻ അച്ഛൻ എനിക്ക് എൻ്റെ അടുത്ത് വിലക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ കത്ത് വന്നില്ലേ, അത് കാരണം ഞാൻ ഓർത്തു ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ എന്തോ കളിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം വന്ന് കണ്ടു. ഒരു 3 മാസം കൂടുമ്പോൾ ഞാനത് പ്രമാണം ചെയ്തു. അന്നും പ്രമാണം ചെയ്തിട്ടേ ഉള്ളൂ 3 മാസം. കൂടെ എന്താ കാര്യം, ഇവിടെ ആളില്ല, ഒന്നുമില്ല, ഒരു ചെറിയ കാട്ട് എന്ത് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലം, എൻ്റെ കാശുമില്ലാതെ എൻ്റെ അത് എന്തെങ്കിലും ചെയ്യാനുള്ള കാശുമില്ല. എന്നാലും സ്ഥലം കിട്ടിയതുകൊണ്ട് അങ്ങനെ എടുത്തു. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുമ്പോഴേ വേറെ ഒരു സത്യം കാണുന്നുണ്ട് എൻ്റെ അത്. ധ്യാനകേന്ദ്രം വളർന്നു, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഇപ്പോൾ 10,000 മനുഷ്യർ ഇവിടെ വന്ന് ധ്യാനിച്ച് പോകുന്നുണ്ട്. അതല്ല, അതൊക്കെ അമ്മയുടെ കാര്യങ്ങളാണ്. അതല്ല ഞാൻ ചിന്തിച്ചത്, അന്ന് ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിലുള്ള പ്രശ്നമാണ്. ഞാൻ ഇന്ന് ആ സ്ഥലത്ത് പോയി നോക്കുമ്പോഴേ ആ സ്ഥലത്തിൻ്റെ അന്നവിടെ പാലമില്ല, പുഴിക്കെതിരെ ചെറിയ പാലമേ ഉള്ളൂ. ഇന്ന് ഗവൺമെൻറ് ആ പാലം പൊളിഞ്ഞപ്പോൾ ഗവൺമെൻറ് വലിയ പാലം ഉണ്ടാക്കി. വലിയ പാലം ഉണ്ടാക്കിയപ്പോൾ എന്നാ പറ്റുന്നത് ചെയ്യാവോ, ഈ സ്ഥലത്ത് നമുക്ക് ആ സ്ഥലം, പള്ളിയുടെ സ്ഥലം കിട്ടിയിരുന്നെങ്കിലേ ആ സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇന്നിപ്പോൾ ഗോവേണി വെക്കണം, വണ്ടിയൊന്നും പോകത്തില്ല. അതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ, അതായത് നമ്മൾ ചിന്തിച്ചിട്ട് കർത്താവിൻ്റെ കണ്ണുനീരോടെ നമ്മൾ നന്ദി പറഞ്ഞു പോകും. കാര്യം അന്ന് ഇടിച്ചില്ല സ്ഥലം നമ്മുടെ പെടയ്ക്ക് ഇത് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഗവേണിക്കൊണ്ട് ആൾക്കാർക്ക് റോഡിലാണെങ്കിൽ സ്ഥലമില്ല, വണ്ടി ഇടാൻ പോലും അവിടെയെങ്കിൽ സ്ഥലമില്ല, പിന്നെ ഇറങ്ങി നിന്നാൽ സ്ഥലമില്ല, താഴേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ചവിട്ടി ഇറങ്ങേണ്ടി വരും, നമ്മൾ സ്റ്റെപ്പിട്ട് ഇറങ്ങേണ്ടി വരും. ആ ഒരു ഗതി. പക്ഷേ അന്ന് ആ സ്ഥലത്ത് ആ പ്രശ്നമില്ല, റോഡും ആ സ്ഥലവും തമ്മിൽ ഒരേ ലെവലായിരുന്നു. അപ്പോൾ ഈശോക്കറിയാൻ മേടന്ന് അവിടെ പാലം വരാൻ പോണ കാര്യവും ആ സ്ഥലം നമ്മളുടെ ബെഡ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കലവും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ആകപ്പാട് ധ്യാനകേന്ദ്രത്തിന് ഒരു മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഈശോ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. അതായത് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുമേ, ഒരിക്കലും ഈശോയോട് കംപ്ലയിൻറ്റ് ചെയ്യരുത്. ദൈവത്തിന് അറിയാം നിനക്ക് എന്ത് വേണമെന്ന്, ദൈവത്തിനറിയാം നിനക്ക് എപ്പോൾ വേണമെന്ന്. അപ്പോൾ സ്ഥലം നിശ്ചയിക്കാനും സമയം നിശ്ചയിക്കാനും ദൈവത്തിന് അധികം ടൈം ആൻഡ് പ്ലേസ്. എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക ഉന്നമനത്തിൻ്റെ സ്ഥലങ്ങൾ സമയങ്ങൾ നിശ്ചയിക്കാൻ ദൈവത്തിന് നീ വിട്ടുകൊടുക്കുമ്പോൾ അതിന് സമർപ്പണം എന്നാ പേര്. പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ, പ്രാർത്ഥിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് സമർപ്പണം. സമർപ്പണം അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട കാര്യം. സമർപ്പണം, പ്രാർത്ഥന സമർപ്പണമാണ്. സമർപ്പണ പ്രാർത്ഥനയിലൂടെ ദൈവത്തിനെ പ്രത്യാശിച്ചു കൊണ്ട് മുന്നേറുന്ന വ്യക്തി ഞെരുക്കത്തിലൂടെയാണ് പോകണമെങ്കിൽ അവൻ ജീവൻ്റെ മാർഗത്തിലാണെന്ന് കൂടി തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോഴ് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങൾക്ക് ഈ നിമിഷം പോലും ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്ന ദൈവിക ജ്ഞാനങ്ങൾ ഞങ്ങളുടെ എല്ലാ ധാരണ പിശകുകളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ മനസ്സ് വരെ കാത്തിരുന്നുകൊണ്ട് ഞങ്ങൾ നിരാശരാകാതെ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉത്തരത്തിന് താമസമുണ്ടെങ്കിൽ അതിൻ്റെ പരിപാലന ഭാഗമായിട്ട് മനസ്സിലാക്കി മുന്നേറി കർത്താവെ നിന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയെ നിറയാൻ സഹായിക്കണമേ. യേശുവേ സ്തോത്രം.
യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഉയർത്തിക്കൊണ്ട് ചിന്തിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ എല്ലാം ദൈവസ്ഥിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനബോധ്യത്തെ ഓർത്ത് അതി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരകളടിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി, ദൈവസ്നേഹത്തോടുകൂടി നമുക്ക് കർത്താവിനെ വാഴ്ത്തിപ്പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ കണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ, വിശ്വാസത്തോടും എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവായ ദൈവമേ, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കള് ഇപ്പോൾ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ, അവരുടെ ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, അവരുടെ ജീവിത ഏർപ്പാടുകൾ സമർപ്പിക്കട്ടെ, അവരുടെ ജീവിത കുടുംബവസ്ഥകൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അന്നീന്നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ കൂടെയുണ്ട്. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. യേശുവേ ഹല്ലേലൂയ. ഉടമ്പടി സമർപ്പിച്ചത് യോഗങ്ങള്, സുതാരമില്ലാത്ത അവസ്ഥകള്, കൗരവില്ലാത്ത അവസ്ഥകള്, കുടുംബമില്ലാത്ത അവസ്ഥകള്, ബാങ്ക് ലോണിന് അപേക്ഷിച്ചിട്ട് ഇല്ലാത്ത അവസ്ഥകള്, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള്, കുടുംബത്തിന്റെ സമാധാനമില്ലായ്മ, കുടുംബത്തിന്റെ രോഗങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, മാരക രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ലിവർ രോഗികള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മള് കേട്ട വചനത്തിന്റെ പിൻബലത്തോടുകൂടി നമ്മുടെ വിശ്വാസങ്ങൾ ആഴപ്പെടാൻ വേണ്ടി നമ്മുടെ സാക്ഷ്യം പ്രാർത്ഥനാപൂർവം കേൾക്കുകയാണ്. സാക്ഷ്യം കേട്ടതിന് ശേഷം അതേ അനുഭവം നമ്മൾക്കും ലഭിക്കാൻ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് സാക്ഷ്യം ശ്രമിക്കാം. എൻ്റെ പേര് നിസി ഷൈജു, ഞാൻ എഴുപനയിൽ നിന്ന് വരുന്നു. എനിക്ക് സോറിയാസിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. 25 വർഷമായി ഞാൻ സോറിയാസിസ് മൂലം വളരെ ക്ലേശിക്കുകയായിരുന്നു. എൻ്റെ തലയിൽ താരം പോലെ തുടങ്ങി ദേഹമാസകലം പൊറ്റ പോലെ ഇങ്ങനെ തൊലി അടർന്നു പോകുമായിരുന്നു. വല്ലാതെ ഞാൻ വിഷമിച്ചിരുന്നു. ഇത് ഈ തൊലി ഇങ്ങനെ അടർന്നു പോകുമ്പോൾ നല്ല നീറ്റലും അതുപോലെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങാനൊക്കെ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. മറ്റുള്ളവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നോർത്ത് വലിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ആയുർവേദമോ ഹോമിയോ ഇംഗ്ലീഷ് മരുന്നെല്ലാം മാറി മാറി ഞാൻ ഒത്തിരി കഴിച്ചതാണ്. കഴിക്കുമ്പോൾ കുറയുമെന്നല്ലാതെ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങോട്ട് തീർത്തും അങ്ങോട്ട് മാറത്തില്ലായിരുന്നു. അങ്ങനെ വല്ലാതെ ഞാൻ വിഷമിച്ചിരുന്നു. കുറേ കഴിഞ്ഞ വർഷം എൻ്റെ കാലിന് വല്ലാതെ ഒരു വേദന പോലെ വന്നിട്ട് നീരും ഉണ്ടായിരുന്നു. എനിക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ വലിച്ചു വലിച്ചാണ് നടന്നിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാനിവിടെ മാധവനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ പങ്കെടുത്തിരുന്നു. ഞാൻ പേടിച്ചാണ് പോയിരുന്നത് എനിക്ക് അവിടെ വരെ എത്താൻ പറ്റുമെന്ന്. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ അർത്തെങ്കിൽ പള്ളി വെളുത്തച്ഛൻ്റെ നടയിലെത്തി.
എന്നാലും പൂർണ്ണമായിട്ടും അങ്ങോട്ട് വേദന അങ്ങോട്ടും മാറിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈവിരലിന് വേദനയായി. ആദ്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. വേദന ഇങ്ങനെ അസഹനീയമായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഈ വിരലിൻ്റെ ലിഗമെൻ്റ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം, അല്ലാതെ അത് മാറത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓപ്പറേഷനൊന്നും പോയില്ല. ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. കഴിഞ്ഞ 15 December ഞാനിവിടെ വന്ന് മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഈ അസുഖത്തെക്കുറിച്ച് ശരിക്കും ഒരു വ്യക്തത എനിക്ക് കിട്ടിയത്. അമ്മ തന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു തന്നിട്ട് ഞാൻ അവിടെ ചെന്നു, അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്, ഇത് എല്ലാ ജോയിൻറ്റിനെയും ബാധിക്കും, എല്ലാ ജോയിൻറ്റിനും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവിടുത്തെ മരുന്നിൻ്റെ ഒപ്പം ഞാനിവിടെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഡെയിലി ഞാൻ അത് കഴിക്കുമായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി കുളിക്കുമായിരുന്നു, അതുപോലെ പത്രം വിരിച്ച് കിടക്കുമായിരുന്നു, വെഞ്ചരിച്ച തേൻ കഴിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് ഉടമ്പടി പ്രാർത്ഥനയെ ഞാൻ എന്നും ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 1.5 മാസമായപ്പോൾ തന്നെ ഏകദേശം അല്പം ആശ്വാസം തോന്നി തുടങ്ങി. ആദ്യം കാലിൻ്റെ വേദന മാറി, പിന്നെ അത് കഴിഞ്ഞ് വിരലിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറി. ഒരു 3 മാസമായപ്പോഴേക്കും സോറിയാസിസ് പൂർണ്ണമായിട്ടും എൻ്റെ ദേഹത്തു നിന്ന് അപ്പാടെ അങ്ങോട്ട് മാറി. ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് പോലും തോന്നാത്ത രീതിയിൽ മാറി. ഇപ്പം എനിക്ക് പുറത്തിറങ്ങണേന ഒന്നും ഒരു വിഷമവും ഇല്ല. നേരത്തെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മരുന്നെണ്ണയൊക്കെ പുരട്ടിയിട്ടൊക്കെ വേണം എനിക്ക് പുറത്തിറങ്ങാൻ. ഇപ്പം അങ്ങനെയൊന്നും വേണ്ട, എപ്പോൾ വേണേലും പോകണം. എനിക്കൊരു വിഷമവും ഇല്ലാതെ മാതാവ് അത് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എനിക്ക് ചെയ്തെന്ന ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. നമ്മൾ ഒരു വലിയ സാക്ഷ്യമാണ് കേട്ടത്. കാര്യം സോറിയാസിസ് നമ്മൾ വിസർപ്പം എന്ന് പറയുന്ന രോഗമാണ്. തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും, ഭയങ്കര അകൃതമായിരിക്കും, ഊത്തലായിരിക്കും. അതിൻ്റെ ശാരീരിക പീഡ മാത്രമല്ല, അതിൻ്റെ മാനസിക പീഡമുണ്ട്. ഒരു മനുഷ്യൻ അടുപ്പിക്കത്തില്ല, അറപ്പോടി മാറ്റി നിർത്തും. അത് നമുക്ക് സദ്യക്ക ഒരു ഭക്ഷണത്തിന് അല്ല ഒരു ഒരു അടിയന്തരത്തിനോ ഒന്നും പോകാൻ പറ്റത്തില്ല, ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ ഭയങ്കരമായ ഒരു രോഗമാണിത്. കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത് വന്നു വിട്ടാൽ അത് ഉള്ളംകാലം ഒരു ഉച്ച വരെ ഈ സംഭവം വരും. അതാണ് ഇതിൻ്റെ, അതിങ്ങനെ പടർന്ന് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇങ്ങനെ പടർന്ന് പടർന്നുകൊണ്ട് വരും. അപ്പം അങ്ങനെ ഒരു മഹാവിപത്തിൽ നിന്നാണ് ഈശോ ആ മകളെ സുഖപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, ഇപ്പോൾ വചനം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവർ സൗഖ്യപ്പെട്ടെന്നില്ലേ, അതുപോലെ സാക്ഷ്യം കേൾക്കുമ്പോഴും സൗഖ്യപ്പെടാം. നമുക്ക് ആ ബോധമുണ്ടായാൽ മതി, അറിവുണ്ടായാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം, സങ്കടത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ആ മകളെ സുഖപ്പെടുത്തിയ പോലെ എൻ്റെ വീടിനെ എന്നെയും സുഖപ്പെടുത്തി പ്രാർത്ഥിക്കാം.